ഒരു വാഴ നട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണല്ലേ? വാഴയില ഉപയോഗിക്കാം, പച്ചക്കായ ഉപയോഗിക്കാം, പഴം ഉപയോഗിക്കാം, വാഴക്കാമ്പ് ഉപയോഗിക്കാം. അപ്പം നമുക്കിന്ന് കാമ്പ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആയല്ലോ. നമ്മൾ ഇന്നൊരു കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. വാഴക്കാമ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊണ്ടാട്ടമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് കാമ്പ് അരിഞ്ഞെടുക്കാം. നമ്മൾ ബിന്ദുവേച്ചി ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാമ്പ് അരിയാൻ വേണ്ടിയിട്ട്. നല്ല വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വളരെ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു ബിന്ദുച്ചേച്ചി. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്ന കാമ്പ് എന്ത് ചെയ്യണം, ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനും അതിനിടയിൽ ചെയ്തിട്ടുണ്ട്. കയ്യിൽ കാണുന്നത് മുറിഞ്ഞതല്ല, അത് കാമ്പിൻ്റെ നാരാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാമ്പൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും നാരുകൾ ബാക്കിയുണ്ടെങ്കിൽ ഏറെക്കുറെ പോയി കിട്ടും, അതിലിങ്ങനെ കുടുങ്ങി വരും. അപ്പോൾ നമുക്കത് കളയാം. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാമ്പ് മുഴുവനായിട്ട് നമുക്ക് അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് അരക്കണം. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അരച്ചെടുക്കുക. നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാമ്പും അതുപോലെ ഈ അരിപ്പൊടിയുടെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അരി കുതിർത്ത് അരയ്ക്കാനുള്ള മടി കൊണ്ട് ഞാനെപ്പോഴും അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ല കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ഞാനെപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അല്ലാതെ അരി അരക്കാനൊന്നും മെനക്കേടാണല്ലോ. എനിവേ, അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കാം, അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അതുപോലെ കുറച്ച് കായപ്പൊടിയും ചേർക്കാം. കായപ്പൊടിയുടെ വീഡിയോ മിക്സായി പോയതാണ്. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ തിളച്ച് വന്നു തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏറെക്കുറെ നമ്മുടെ പാകം ആയിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായതിന് ശേഷം അത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ സേവനാഴിയിലേക്ക് മാറ്റാം. നമ്മൾ മുറുക്കുണ്ടാക്കുന്നത് ഞാനിവിടെ ആ ഒറ്റ അച്ചുള്ള മുറുക്കിൻ്റെ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സേവനാഴിയിലേക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചിറ്റിച്ചെടുക്കാം. നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റിലേക്കോ തുണിയിലേക്കോ ഇങ്ങനെ ആക്കിയെടുക്കാം. ഷേപ്പിൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. നമുക്ക് എന്തായാലും ഇത് അവസാനം പൊട്ടിച്ചെടുക്കേണ്ടതാണ്, ചെറിയ ചെറിയ പീസസ് ആക്കേണ്ടതാണ്. അതുകൊണ്ട് എങ്ങനെ ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തലങ്ങും വിലങ്ങും നല്ല ഉണങ്ങിട്ട് ചീറ്റിച്ച് ഉണക്കാൻ വയ്ക്കുക. ഉള്ളത് മുഴുവൻ എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ചുറ്റിച്ച് വയ്ക്കാം. നമുക്ക് സേവനാഴി ഇല്ലെങ്കിൽ ഇതുപോലൊരു ഗ്ലാസ്സിൽ ഒരു കവർ എടുക്കുക. ഞാനിവിടെ പാലിൻ്റെ കവറാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കവറ് അതിലേക്ക് ഇത് മാവ് നിറച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സേവനാഴി ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഈ പരിപാടിയൊക്കെ. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. എന്നാലും ഒരു രണ്ട് ദിവസം വെയിലത്ത് വയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, കുറച്ചധികം നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കണമെങ്കിൽ രണ്ട് ദിവസമൊക്കെ വയ്ക്കുമ്പോഴേക്ക് വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടോ, ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടി. എന്നാലും ഞാൻ രണ്ട് ദിവസം വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടി കൂടിയ ഭാഗങ്ങളിലൊക്കെ പ്രശ്നമാവണ്ടാന്ന് ഓർത്തിട്ട് നമ്മളിത് ഉണങ്ങി കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ ചെറിയ പീസസാക്കി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ആ ഒന്ന് വറുത്ത് നോക്കാം. എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കൊണ്ടാട്ടം അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുക്കാം. നിങ്ങൾക്ക് കാണാം നല്ല നല്ല എന്താ പറയുക, പൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഉയർത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നമുക്കിതങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ നല്ല ക്രിസ്പിയാണ്. നമുക്കൊന്ന് ശബ്ദം ഒന്ന് കഴിച്ച് കേൾപ്പിച്ച് തരാം ഇതിൻ്റെ ശബ്ദം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.